ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനാദിസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് നേരത്തെ മുതലേ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു വ്ളോഗ് എടുക്കാം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോൾ തുടങ്ങും, ഞാൻ കുറച്ച് നല്ല തിരക്കിലായിരുന്നു. ഇപ്പോഴാ അസ്സർ നമസ്കാരം സമയം കഴിഞ്ഞ്, നമ്മളിവിടെ 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രീ ആണ്, ഇനി അങ്ങോട്ട് ഫ്രീ ആണ്. ഇതുവരെ തിരക്കായിരുന്നു രാവിലെ മുതൽ എന്ന് പറയാനാണെങ്കിൽ, നമ്മൾ ലൊഹറ നമസ്കാരം, അതിന് മുന്നേ വർക്ക് ഫുഡ് എടുക്കുക, കുളിപ്പിക്കുക, അവളുടേതായ കാര്യങ്ങളും അല്ലാതെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലൊഹറ നമസ്കാരത്തിന് ശേഷമാണ് ഷൂട്ടിൽ കയറിയിട്ടുള്ളത്. കുറേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചു തരാം, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം മീൻസ് ജസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ സൂയി, അപ്പം ഞാൻ നിസ്കരിച്ച് അസ്കരിച്ച് കഴിഞ്ഞപ്പോൾ സൂയി കിടന്ന് ഉറങ്ങിയിട്ട് നല്ല കരച്ചിലായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ഫീഡ് ചെയ്ത് അവൾ ഉറങ്ങിപ്പോയി. അവർക്ക് വന്നിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പിന്നെ നമ്മളെ പലഹാരപ്പണികൾ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം, ഇവിടെ ഒരാളെ കണ്ട് ഞാൻ വിചാരിച്ചത് കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ്. അപ്പോതായി ഒരു ഫുഡ് വെയറാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. ഇതെനിക്കൊരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ലൈറ്റിൻ്റെ മുകളിൽ കയറിക്കലൊരു ടാസ്ക്കാണ്. എനിക്ക് ഭയങ്കര പേടി അതിനുള്ളിൽ കയറിക്കാനും, പക്ഷേ ഞാൻ ഒരു ഷൂട്ടിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ പുറത്തു പോകുമ്പോൾ ഇതിട്ട് പോലൊന്നും നടക്കില്ല. ഒരു പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിൽ പിന്നെ കാലൊന്നും പറ്റില്ല, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൊരു റൂമിൻ്റെ അവസ്ഥ. ഫുൾ മിസ്സായി കിടക്കുകയാണ്, കുറേ വൃത്തിയാക്കാനുണ്ട്. ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇറ്റേ ദിവസം ഇങ്ങനെ ഇരിക്കും, ഫുള്ള് വീണ്ടും ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കും. പിന്നെ അടുത്ത ദിവസം അന്ന് തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മേ ബി അന്ന് പിറ്റേ ദിവസം ഷൂട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനത്തെ ഉണ്ടാവും. അങ്ങനെ ഒരു ഷൂട്ടിനനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ സൂയിനെ കൊണ്ടേക്ക് കിടത്തിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, കാരണം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, ചെറിയൊരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോമ്പിൽ തുറക്കാനുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ഒന്നും ഞാൻ ഉണ്ടാക്കണില്ല. നോമ്പ് തുറക്കാനുള്ള സാധനം എന്ന് പറയുമ്പോൾ പത്തിരിയും കറി അങ്ങനത്തെ അല്ല കേട്ടോ. നമ്മൾ പലഹാരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, ജ്യൂസ് അടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ച് ജ്യൂസ് കൂടെ അടിക്കാമെന്നുമാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നത് ഒരു സ്കിൻ കെയർ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇരുന്നപ്പം നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു. സോ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, സ്കിൻ കെയർ എൻ്റെ റൂട്ടീനിൽ ഞാൻ വരുത്തിയിട്ടുള്ള വലിയൊരു മാറ്റമാണ്. സോ അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബിക്കോസ് നിങ്ങളതിൽ അഡിക്റ്റാവും, ഉറപ്പാണ്. സ്കിൻ കെയർ അടിപൊളിയാണ്. അതൊക്കെ ഞാൻ സൺസ്ക്രീൻ മാത്രമായിരുന്നു യൂസ് ചെയ്യാറ്, ഇപ്പോൾ അങ്ങനെയല്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യും, ടോണർ യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ കറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, സെറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് സെറമൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റ് എല്ലാം അതിനനുസരിച്ച് ഫോളോ ചെയ്യാറുണ്ട്. സോ അതിനുശേഷമാണ് എന്തെങ്കിലും മേക്കപ്പ് കാര്യമായിട്ട്, നമ്മൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി അത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഒരു ബോക്സ് കുറേ കാലമായി വിചാരിക്കുന്ന, ഈ ഒരു ഫീൽഡിൽ വന്ന സമയത്ത്, നമുക്ക് ഈ ഒരു ഫീൽഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മാഷാല്ലാ. സോ ഇത് വന്നിട്ട് പ്രീമിയം, നമ്മളെ ഇബ കോസ്മെറ്റിക്സ് ഉണ്ടല്ലോ, 100% ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇബ കോസ്മെറ്റിക്സ്, ഇബാൻ്റെ ബ്രാൻഡിൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഈ ഒരു ഈദിന് വേണ്ടിയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇതൊരു പെർഫ്യൂം, അവരുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പെർഫ്യൂമിൻ്റെ ഒരു സെറ്റാണ്. 3 ഫ്രാഗ്രൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇവയുടെ മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സ്, മേക്കപ്പ് ബോക്സ്, ഇതിൽ 11 പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സോ ഐ ഷാഡോ, ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, ഇത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം.
പക്ഷേ ഇത് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ ഇതിൻ്റെയൊക്കെ ഒരു കൊളാബറ്റിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് മാഷല്ലാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പാഷനാണ്, അതുകൊണ്ടായിരിക്കാം മേ ബി. ഓക്കെ, യെസ് എഫ് ഇതിൽ കോംബോ ക്വാർട്ടർ, ഐലൈനർ, മസ്കാര, പ്രൈമർ, ഫൗണ്ടേഷൻ, കൺസീലർ, ഐ ഷാഡോ പാലറ്റ്, അതേപോലെ ലിപ്സ്റ്റിക്ക്, അവരുടെ ലിപ്പ് ആൻഡ് ഷിഫ്റ്റുണ്ട്, പിന്നെ ഹൈലൈറ്റർ, ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പെർഫ്യൂം സെറ്റിൽ എൻ്റെ ഫേവറേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് ഫ്രേഗ്രൻസിൽ കാശ്മീർ മെതോബ്സ് പറഞ്ഞിട്ടുള്ള ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇതാ റെയിൻ ഡ്രോപ്സ്, മുംബൈ ഗ്ലാം, അങ്ങനെ വേറെയും കുറച്ച് ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. സോ എൻ്റെ ഫേവറേറ്റ് വന്നിട്ട് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് മേക്കപ്പ് ലുക്ക്, ഈ മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിൽ. ആരെങ്കിലും കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മൾ പോവുകയാണ്. കുറച്ച് സാധനം വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റൂമിൻ്റെ കാര്യം ആരും നോക്കേണ്ട, അത്രയും മിസ്സായിട്ടിരിക്കുകയാണ്. സോ കുറേ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണും, ചിലത് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതേപോലെ വെച്ചതുണ്ട്, ചിലത് പൊട്ടിക്കാനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നമ്മൾ മിന്ത്രേണ്ടതാണ് കേട്ടോ. മിന്ത്രേണ്ടത് ഞാനിതിൽ ഇല്ല, നമ്മളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ ഇൻസ്റ്റയിലേക്കുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ചിലത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വലിയ അടിപൊളിയായി തോന്നിയില്ല, എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു, അങ്ങനെ വർത്തായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാനത് നിങ്ങളെ കാണിച്ച് തരാഞ്ഞത്. അതിൽ കുറച്ചൊക്കെ ഇഷ്ടമായത് ഞാനത് യെസ് ഒരു വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിന്ത്രൻ്റെ തന്നെ ഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സെറ്റാണ്, അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. ഇതും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതും അടിപൊളിയാണ്, അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ. ഒരു ബോട്ടത്തിലും പ്രിൻ്റൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. സോ ഇതൊക്കെയാണ് നമ്മളെ റൂവിൻ്റെ അവസ്ഥ. അതായത് സൂവിൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ ഗിഫ്റ്റല്ല, നമുക്ക് കൊളാബ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെൻഡ് തന്നായിരുന്നു. സോ അതിൻ്റെ ഒരു റീൽ പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇതൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു വെസ്റ്റേൺ ഒരു കുർത്തിയാണ്, അടിപൊളി കുർത്തിയാണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. സോ ഇതൊക്കെ വീഡിയോ ചെയ്തതാണ്, ഈ ഒരു ഓവർസൈസ് ഷർട്ട്. ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്തൊക്കെ കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റൂമിൻ്റെ അവസ്ഥകൾ. കുറേ അൺബോക്സ് ചെയ്യാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി പോയിട്ട് കുറച്ച് പൊരിച്ചക്കടി, അത് നമ്മൾ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങൾ പുറത്തു പോയി വാങ്ങിക്കാണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമുക്ക് ഈ ഒരു പൊരിച്ചക്കടിയും എന്തെങ്കിലും ജ്യൂസ് അടിക്കാനും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ ദാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അവന് നമുക്ക് പോയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. പോയിട്ടുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് നൈറ്റ് പ്രതീക്ഷിക്കാണ്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പോൾ ദാ ഞാൻ പോയി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊരിച്ചക്കടി, അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അർജൻറ്റായിട്ട് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു നാളത്തേക്ക്, അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് ജ്യൂസ് അടിക്കുന്ന പരിപാടിയിലേക്കൊക്കെ കടക്കാം. ടൈമായി വരുന്നു, നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ നോക്കാം. അങ്ങനെ അതാ നമ്മൾ കടി വാങ്ങിയിട്ടുള്ളത് പൊക്കുവടയും കട്ട്ലേറ്റും ആണ്. അതാണ് എനിക്ക് അപ്പം തന്നെ പൊരിച്ച് വയ്ക്കുന്ന കുറച്ച് ചൂടുള്ളത്, അതായിരുന്നു കണ്ടത്. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ചെമ്മീൻ കറിയും വെച്ചിട്ട് പത്തിരിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, മാങ്ങയും പാലും. ജ്യൂസ് അടിക്കാൻ നമ്മൾ ചിക്കു അടിക്കാറുണ്ട്, മാംഗോ അടിക്കാറുണ്ട്. ഇത് മാറി മാറിയാണ് അധികം അടിക്കാറ്. പക്ഷേ ചിക്കു അടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പണിയുമ്പോൾ പണിയാവും, ആ ഒരു ഫുൾ കറവടിച്ചിട്ട് എല്ലാം ഒന്നും റെഡി ആയിക്കിട്ടില്ല. ചില സമയത്ത് അധികവും ചില സമയത്ത് നല്ല അധികവും ഈ ഒരു കറവിടിക്കും, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാംഗോ ആണ് കൂടുതലും ചൂസ് ചെയ്യാറ്. Thank you.
കഴിഞ്ഞ് അതിനുശേഷം സംസ്കാരം ഒത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ സൂയിക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതില്ലേ. നമ്മളൊന്ന് ചെറിയ ബീച്ചിൽ പോകുന്നുണ്ട്. അതായത് കോഴിക്കോട് ബീച്ച്, കാലിക്കറ്റ് ബീച്ചിലൊക്കെ നമ്മളെ നോമ്പിൻ്റെ സമയത്ത് നല്ല രസമാണ്. ലേറ്റ് നൈറ്റൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തിരുന്നു. ഭയങ്കര ടാസ്ക്കാണ്, ഇത് കഴിയൊന്നുമില്ല. ഇത് ഒരു ഒരു മണിക്കൂർ, എന്തായാലും ഒരു മണിക്കൂറിൽ കൂടുതലാവാം അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം. കാരണം ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അവിടുത്തെ വിശേഷം കാണിച്ചു. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് വന്നിട്ടുള്ളവർക്കറിയാം, അറിയാവുന്നവർക്കറിയാം, നമ്മൾ സൗത്ത് ബീച്ചിൻ്റെ ഏരിയയിലാണ് കൂടുതലായിട്ടും സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുക. അതായത് കാട പൊരിച്ചത്, പിന്നെ ഉപ്പിലിട്ടതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ പേരുകളിലൊക്കെ ഇങ്ങനെ വരും ഉപ്പിലിട്ടത്. അതേപോലെ തന്നെ കുലുക്കി, ബൂസ്റ്റ് കുലുക്കി, പിന്നെന്താണ് പച്ചമാങ്ങ, അങ്ങനെ പല പല പേരുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഒരു 3 o'clock പുലർച്ചെ, ഒരു 3 AM വരെയൊക്കെ ആളുകൾ, 3 AM എന്നല്ല, അത് കഴിഞ്ഞാലും ആളുകളുണ്ടാവും. ഇവിടെ ആളുകൾ അവസാനിക്കില്ല, അത്രയും ജനങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പം ഞാനിനി അവിടുത്തെ വിശേഷങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ പോയിട്ടുള്ള, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്ന് അങ്ങനെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ.